എല്ലാ കൂട്ടുകാർക്കും ആരോഗ്യ രുചിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചുട്ടരച്ച ചമ്മന്തിയുടെ രുചിയിലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ വിറകടുപ്പിലൊക്കെ വെച്ച് തേങ്ങ ചുട്ട് മുളകൊക്കെ ചുട്ടുണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വറ്റൽ മുളകൊന്ന് നമുക്ക് എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നമ്മൾ വിറകടുപ്പിലൊക്കെ വെച്ചായിരുന്നു ചുടുന്നത്. ഇപ്പം നമുക്ക് മിക്ക വീടുകളിലും അതിനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വറ്റൽമുളക് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് ഞാൻ ഇടുകയാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. ഈ മുളക് ഇപ്പോഴേ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. മുളക് വറുത്ത പാത്രത്തിലോട്ട് തന്നെ ഞാൻ തേങ്ങയും കൂടെ വറുത്തെടുക്കുകയാണ്. തേങ്ങയും പഴയ കാലത്ത് പിന്നെ തല്ലി പൊട്ടിച്ച് വലിയ കഷ്ണമായിട്ട് അടുപ്പിലിട്ട് ചുട്ടെടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ അടുക്കളയും ഒക്കെ വേറെ സൗകര്യങ്ങൾ നമുക്ക് വിറകടുപ്പിൻ്റെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ എടുക്കാം. എന്നാലേ രുചിയിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല സ്വർണ്ണ കളറാകുന്നതുവരെ, ഗോൾഡൻ കളറാകുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി ഇത് കുറച്ചുകൂടി ഒരു ഗോൾഡൻ കളറാകണം. തേങ്ങ പാകത്തിന് മൂത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് ഇവിടെ നിന്ന് ആറട്ട്. ആറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ചമ്മന്തി അരയ്ക്കുന്ന ജാറിൽ നമുക്കിത് നരച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ ഈ തേങ്ങ ആറിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക്, നമ്മൾ ചട്നിയൊക്കെ അരയ്ക്കുന്ന ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ മുളകുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ പുളി, ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പുളി എടുത്തത്. പുളിയൊക്കെ ആദ്യം കുറച്ചിടണം. പിന്നെ നമുക്കൊന്ന് അരച്ച് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം കുറഞ്ഞു പോയാൽ നമുക്ക് അല്പം കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഉപ്പും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഞാൻ അരച്ചെടുത്തോണ്ട് വരാം. നമ്മൾ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. ചമ്മന്തി പണ്ട് അമ്മിക്കല്ലയിലൊക്കെ അരച്ച് ഉരുട്ടിയല്ലേ എടുക്കുന്നത്. ഒന്ന് ഉരുട്ടിയെടുത്തോണ്ട് വരാം. ചമ്മന്തി തേണ്ടതാണ്. ഞാനിത് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതും ഒരല്പം അച്ചാറും ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാത്രം ചോറുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.